അല്ല ദേ, ഉച്ചക്ക് ഊണിനെ ഹോസ്പിറ്റൽ ഏർപ്പാട് ചെയ്തൂടെ. ഞാൻ മോളെ കാണാൻ പോവും. അവള് മാസം തെളിഞ്ഞിരിക്കയല്ലേ. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളെ പരിചരിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ. എന്തിന്? ക്യാൻവാസ് വൃത്തിയേടാക്കിയതിന്? നമ്മുടെ കുഞ്ഞ നന്നായില്ല അല്ലേ? എബി വരക്കേ. ആരെപ്പോലെ ആവണമെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഞാൻ പറയാം. എബിയുടെ മൂക്ക്, എന്റെ കണ്ണുകൾ, പിന്നെ പിന്നെ എബിയുടെ ഇഷ്ടം പോലെ. അല്ലെങ്കി വേണ്ട, കണ്ണും മൂക്കും എല്ലാം എബിയെ പോലെ തന്നെ മതി. എന്നേക്കാൾ ഭാഗ്യം എബിക്കല്ലേ. അതെങ്ങനെ? എബിക്ക് മമ്മിയും ഡാഡിയും ഒക്കെ ഉണ്ട്. എന്നെ പോലെ ആയാ നമ്മുടെ കുഞ്ഞിനും മമ്മിയില്ലാതായാലോ. സോറി, മരിക്കേ. പിന്നെ വൈകിട്ട് വരുമ്പോ പറഞ്ഞ സാധനങ്ങൾ മേടിക്കാൻ മറക്കണ്ട. ഇതൊക്കെ എന്നെ ഓർമ്മിപ്പിക്കണം. നേരത്തെ വരില്ലേ? ഡാഡി ഉച്ചക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഇന്നൊരു അല്പം ലേറ്റാവും. ഹോട്ടലിലെ വർക്ക് ഇന്ന് തന്നെ തീർത്തു കൊടുക്കണം. പോട്ടെ. ആക്റ്റീവ് ആകാൻ പറഞ്ഞ് എബി ആക്റ്റീവ് ആയപ്പോ എനിക്ക് കാണണമെങ്കിലും നേരവും കാലവും നോക്കണമെന്നായി. ഹോസ്പിറ്റലിൽ പോകാൻ നേരമെങ്കിലും എബി എന്റെ കൂടെ ഉണ്ടാവുമെന്ന എനിക്കിപ്പോ പേടി. ഞാൻ എപ്പോഴും എന്റെ നീലിയോടൊപ്പം തന്നെ ഉണ്ടാവും. അധികം താമസിക്കല്ലേ. താമസിക്കില്ല. പിന്നൊരു കാര്യം, ഇങ്ങനെ കറങ്ങി നടക്കാതെ പോയി റെസ്റ്റ് എട്. പോയി റെസ്റ്റ് എട്. ബൈ. ഹലോ. ആഹാ, എന്താ മോളെ? ആന്റി ഒന്ന് വരാന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് മുഷിഞ്ഞോ? ആന്റി എത്തിക്കോളാം. അങ്കിൾ ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നോട്ടെ. ആ പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അധികം ഓടിച്ചാടിയെന്ന് വേണ്ട കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആന്റി, മോക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട, ആന്റി വന്നാ മതി. ആന്റി വരാം.